മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഭുവനേന്ദ്രനോട് പ്രത്യേകമായുള്ളൊരു ചോദ്യമാണ്. പ്രത്യേകിച്ചും 2 മാസം മുൻപ് ജെറ്റ് എയർവേസിനെ വളരെ ശക്തമായി താങ്കൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. അത് മുൻ ഈയിടെയുള്ള ഒരു എപ്പിസോഡിൽ അത് ആ സെക്ടറിൽ തന്നെ, പ്രത്യേകിച്ച് ഏവിയേഷൻ സെക്ടറിൽ തന്നെ നിക്ഷേപം ഇപ്പോൾ അത്ര അനുകൂലമല്ല എന്ന തരത്തിൽ സംസാരിച്ചു കണ്ടു. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വൈരുദ്ധ്യം വന്നത് എന്നൊരു ചോദ്യമാണ്. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ 2 മാസം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസിൽ, ഇപ്പോൾ ജെറ്റ് എയർവേസ് നമ്മൾ അന്ന് റെക്കമെൻഡ് ചെയ്യും 360 ലെവലിലാണ് സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊടുത്തു. ഇന്ന് 530 ലെവലാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് 527 ലെവലായിരുന്നു. ആ സമയത്ത് വാല്യുവേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വാല്യുവേഷൻ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. അപ്പോൾ 360 നിന്നും 527 മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 50% അതിനടുത്ത് റിട്ടേൺ ലഭിച്ചു. മാർക്കറ്റ് ഇത്തിഹാസമായിട്ടുള്ള 24% സ്റ്റേക്ക് സെയിൽ 1600 crore. ഈ ന്യൂസ് ആയിരുന്നു ഈ സ്റ്റോക്കിന് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവിന് കാരണമായത്. ആ ഒരു മൂവ് എല്ലാ സെക്ടറിലും, സ്പൈസ് ജെറ്റിലും, എല്ലാ ഏവിയേഷൻ സെക്ടറിലൊക്കെ തന്നെ ആ ഒരു ന്യൂസ് കൊണ്ടാണ്, ടേക്ക് ഓവർ ന്യൂസ് കൊണ്ടാണ് ഇത് അപ്പർ സൈഡിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ഈ സ്റ്റോക്കിൽ റിസ്ക് ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വാല്യുവേഷൻ 360 റെക്കമെൻഡേഷൻ നടത്തി, 527 ലെവലിൽ സെയിം റെക്കമെൻഡേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളത്, നമ്മൾ പറഞ്ഞ പോലെ വിൽക്കാൻ മടിക്കരുത്, എക്സിറ്റ് ചെയ്യുക എന്നുള്ളത്. അതേസമയത്ത് ചിലപ്പോൾ 590 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ ജെറ്റ് എയർവേസിനുണ്ട്. ഏറ്റവും ഹയർ ലെവലിൽ നമ്മൾ സെൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും തെറ്റ്. അവിടെയാണ് അവസരം നമ്മൾക്ക് നഷ്ടപ്പെടുന്നത്. അവിടെ 2-3 സ്റ്റേജ്, ഇപ്പോൾ അദ്ദേഹം ഒരു 300 or 500 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് ലെവലിൽ 200 സ്റ്റോക്ക് സെൽ ചെയ്യുക, ദെൻ 560 ലെവലിൽ 590 വരികയാണെങ്കിൽ അങ്ങനെ സെൽ ചെയ്ത് പോകുക എന്നുള്ളത്. അപ്പോൾ ആവറേജ് പ്രൈസിൽ നമുക്ക് കിട്ടും. അതിൽ ബൈയിങ് അതേപോലെ 2-3 സ്റ്റേജ് ആയിട്ട് ബൈയിങ് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെയിം റെക്കമെൻഡേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ JP അസോസിയേറ്റ്സ് 68 ലെവലിൽ സ്ട്രോങ് റെക്കമെൻഡേഷൻസ് കൊടുത്തു. ഇപ്പോഴത്തെ 104 ലെവലിൽ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റില്ല. ഇനിയത്തെ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 113 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ആ സ്റ്റോക്കിലുള്ളൂ. അത് നമ്മൾ എൻട്രി ചെയ്ത് വരുമ്പോൾ 108 വരാം. അപ്പോൾ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറയും. അവിടെയാണ് ഈ അവസരത്തിന് പുറകെ നമ്മൾ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. അവസരം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇപ്പോൾ റിലയൻസ് എടുക്കൂ, LNT എടുക്കൂ, അതുപോലെ ഇൻഫോസിസ്, ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് അവസരം എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ JP അസോസിയേറ്റ്സ്, ഇതൊക്കെ തന്നെ, ഇപ്പം സിൻഡിക്കേറ്റ് ബാങ്ക് ഒക്കെ 86 ലെവലിലായിരുന്നു നമ്മൾ റെക്കമെൻഡേഷൻസ് കൊടുത്ത്. അപ്പോൾ അവസരം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വാല്യുവേഷൻ നോക്കണം. ഒരു 2 എപ്പിസോഡ് മുമ്പ് ജെറ്റ് എയർവേസ് സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊടുത്തു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. കാരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അജിത് സിംഗ് വളരെ വ്യക്തമാണ്, അത് അതായത് ആ വാല്യുവേഷൻ ഇപ്പോൾ ഉയർന്ന വാല്യുവേഷനിലേക്ക് എത്തി. അപ്പോൾ അത് ഇപ്പോൾ അതിൽ നിക്ഷേപം അനുയോജ്യമല്ല. അതിലുപരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അജിത് സിംഗ് മിനിസ്റ്റർ പറഞ്ഞത് ടിക്കറ്റിങ്ങിൻ്റെ ഒരു കൺട്രോൾ കൊണ്ടുവരാനുള്ള സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് ഇൻഡസ്ട്രിയിൽ ഇതുണ്ട്. കാരണം ഏവിയേഷൻ ഫ്യൂവലിൻ്റെ പ്രൈസ് കൂടുന്നു, ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, അതുപോലെ എയർപോർട്ട് മാനേജ് ചെയ്യാനുള്ള അതിൻ്റെ റേറ്റൊക്കെ കൂടി വരുന്നതുകൊണ്ടാണ് അവർ നിയന്ത്രണം ഏർപ്പെടുത്താത്തത്. ഇതൊക്കെ ഒരു പോസിറ്റീവ് ആയിരുന്നു. ആ ന്യൂസൊക്കെ തന്നെയാണ് ഈ സ്റ്റോക്ക് ഇത്രത്തോളം ഹയർ ലെവൽ വരാനുള്ള റീസൺ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഫ്രഷ് ബൈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അഡ്വൈസബിൾ അല്ല. മറ്റൊന്ന് സ്വർണത്തിൻ്റെ വിലയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇപ്പോൾ 31.4 grams ഒരു ഔൺസിന്, ഒരു ട്രോയ് ഔൺസിന് $1,750 വരെ വന്നിട്ട് ഏകദേശം ഒറ്റയടിക്ക് 1,700 താഴെ വന്നിരിക്കുന്നു. 1,689 ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അതിനോട് അനുബന്ധിച്ച് തന്നെ ഇന്ത്യയിലും വിലയിൽ വലിയ വർധന കണ്ടിട്ട് ഒരു ഡിക്ലൈനിൻ്റെ പാതയിലാണ്. ഒപ്പം കൂട്ടി വായിക്കേണ്ടത് ഗോൾഡ്മാൻ സാക്സിൻ്റെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് അനുസരിച്ച് 2013 സ്വർണത്തിൻ്റെ വർഷമേ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ സൂചന സ്റ്റോക്ക് മാർക്കറ്റുകളിലെല്ലാം ആഗോളതലത്തിൽ ഉയരാൻ പോവുകയാണ്. നിക്ഷേപം വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഗോൾഡ് വലിയ രീതിയിൽ താഴെ പോകുന്നുണ്ട്. ഇതിനെ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു സാധാരണ നിക്ഷേപകർ, പ്രത്യേകിച്ചും ഈ ഗോൾഡ് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, അതിനെ ഈ ഒരു അവസരം വലിയ രീതിയിൽ ഈ താഴേക്ക് പോകുന്ന പോക്ക് അത് മുതലെടുക്കേണ്ടേ? ഇവിടെ ഈ നമ്മൾ 2007 മുതൽ 2012 വരെയാണ് ഗോൾഡ് 230% അപ്രിസിയേഷൻ ഉണ്ടായി. അതിൻ്റെ ഒരു റീസൺ ഗ്ലോബലി തന്നെ ഇക്കണോമിക് സിറ്റുവേഷൻ വളരെ മോശമായി. ഒരു സേഫർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ രാജ്യങ്ങളും ഇൻഡിവിജ്വലും ഒക്കെ തന്നെ ഗോൾഡിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നു. അതേസമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു അപ് മൂവ് വരുമ്പോൾ ഇതേ ഷിഫ്റ്റ് ഗോൾഡിൽ നിന്നും നല്ല ഇക്വിറ്റിയിലേക്കും കമ്പനികളിലേക്കും മാറാം. ഗോൾഡിൻ്റെ പർച്ചേസിങ് കുറയും രാജ്യങ്ങളൊക്കെ. അപ്പോൾ ചൈനയും ഇന്ത്യയൊക്കെ തന്നെ മേടിക്കുന്നത് പോലെ അവരുടെയൊക്കെ പർച്ചേസ് കുറയാനുള്ള ഒരു സാഹചര്യമുണ്ടാകും. അത് തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ പ്രൈസിൽ ഫർദർ ഈ ഒരു ലെവലിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള അതിനൊരു തടസ്സമുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഗോൾഡൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ 1-time investment അല്ല ഗോൾഡ്. നമ്മൾ ഗോൾഡ് എന്ന് പറയുന്നതും 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല,
അപ്പോൾ 2013 or 2014 മോശമായാലും 2020 or 2025 അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു 10 or 15 വർഷത്തേക്ക് ആയിരിക്കണം നമ്മൾ. അപ്പോൾ അവിടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗോൾഡിൽ എന്നുള്ളത്. ഓരോ മാസവും അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ബാലൻസ് വരുന്ന ഫണ്ട് ചെറിയ രീതിയിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും ഒക്കെ തന്നെ റിസ്ക്കാണ്. ഏത് സെക്ടറിലാണെങ്കിലും ഇപ്പോൾ ലാൻഡിലാണെങ്കിൽ തന്നെ അത് റിസ്ക്കാണ്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ. തീർച്ചയായിട്ടും 2013 എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ ഒരു വർഷമായിരിക്കില്ല, എനിക്ക് തോന്നുന്നു ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഒരു വർഷമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ജയൻ്റെ സംശയം പരിശോധിക്കാം. ജയൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മാർക്കറ്റ് ആ ഉയർന്ന തലത്തിൽ നിന്നപ്പോൾ ആണ് അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നത്. അബാൻ ഓഫ് ഷോർ 1338 രൂപ. അതിനുശേഷം അബാൻ ഓഫ് ഷോറിൽ ഒത്തിരി ഒത്തിരി ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു, നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതലുണ്ടായിരുന്നു. മറ്റൊന്ന് ജിൻഡാൽ സ്റ്റീൽ 707 ലെവലിലാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇതിൽ അബാൻ ഓഫ് ഷോർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഓഫ് ഷോർ ഡ്രില്ലിംഗ് കോൺട്രാക്ടറാണ്. ഈ സ്റ്റോക്കിൽ FIS വലിയൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറേയധികം ഇഷ്യൂസ് വന്നു. FIS ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ നിന്ന് കുറഞ്ഞു. അതായിരുന്നു ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺ മൂവിന് കാരണമായത്. ഇപ്പോഴത്തെ രീതിയിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്മൂവ് ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ബൈയിങ് ലെവൽ എന്ന് പറയുന്നത് 1300 ആണ്. ഇപ്പോഴത്തെ -1000 rupees. അപ്പോൾ ഒരു അടുത്തൊരു ബുൾ റണ്ണിന് വേണ്ടി റൈഡിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുക. ആവറേജിംഗ് നിർദ്ദേശിക്കുക പ്രത്യേകിച്ച് ഈ ലെവലിൽ. ഇപ്പോഴത്തെ രീതിയിൽ ആവറേജിങ് അഡ്വൈസബിൾ അല്ല. പിന്നെ ഇദ്ദേഹം എന്തായാലും 1300 ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത അദ്ദേഹം ഇപ്പോഴത്തെ രീതിയിൽ ആവറേജ് ചെയ്തില്ല എങ്കിലും അത് അഡ്വൈസബിൾ അല്ല. ആ ഒരു റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും വളരെ ടഫായൊരു ചോദ്യം കാരണം ഫണ്ടമെന്റലി ഇപ്പോഴത്തെ രീതിയിൽ അത്രത്തോളം സേഫ് അല്ല അബാൻ ഓഫ് ഷോർ. അതേസമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ അറിയാമല്ലോ ഡിമാൻഡ് സപ്ലൈ ആണ്. ഇതിന് കമ്പനി വളരെ മോശമാണെങ്കിലും ഏതെങ്കിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നാൽ, ഇപ്പോൾ ജെറ്റ് എയർവേസ് എന്തെങ്കിലും ടേക്ക് ഓവർ അങ്ങനെയുള്ള ന്യൂസ്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ കുറച്ച് പേര് തിരിച്ചു വരുന്നാൽ ഇത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്മൂവ് ഉണ്ടാകാം. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നട ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് തന്നെ വിടുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 372 and 355 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 431 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ജിൻഡാൽ സ്റ്റീൽ ഫണ്ടമെന്റലി സൗണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ബൈയിങ് ലെവൽ വളരെ ഹയർ ലെവലിലാണ്. പക്ഷേ ജിൻഡാൽ സ്റ്റീൽ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. എസ്പെഷ്യലി ഒരു 383-360 ലെവൽ വരുമ്പോൾ ഫർദർ അദ്ദേഹത്തിന് ഒന്ന് ആവറേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 453 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു സ്റ്റോക്ക് മേടിച്ച് നമ്മൾ താഴേക്ക് മൂവ് ചെയ്യുന്ന ഒരു അവസരത്തിൽ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ്. അത് സാധാരണ സംഭവിക്കുന്നില്ല. ഇപ്പോൾ 1300 നിന്നും ഒരു സുപ്രഭാതത്തിൽ 400 വന്നതല്ല. 600 വന്നു, എഗൈൻ 1200 വന്നു, എഗൈൻ 800 വന്നു, എഗൈൻ 1000 വന്നു. അപ്പോൾ ആ സമയത്ത് ആവറേജ് ചെയ്തിരുന്നെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ലഭിക്കുമായിരുന്നു. ഇന്ന് ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതേസമയത്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു എപ്പോഴും ലൈവായി നിൽക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലത്. നല്ലത്. ഒരു ഫൈനൽ വേർഡ് എന്താണ്? ഫൈനൽ വേർഡ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റിൽ ഓരോ കറക്ഷൻസും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അവസരമാണ്. അതുപോലെ തന്നെ വളരെ നല്ല കമ്പനികളിൽ തിരഞ്ഞെടുത്ത് നമ്മളുടെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ എപ്പോഴും പറയുന്നത് പോലെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള അവസരം. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് മാർക്കറ്റിന്. ഇനി അങ്ങോട്ട് കറക്ഷൻസിന്റെ അളവ് കുറഞ്ഞേക്കും എന്ന തരത്തിൽ ദേശീയ തലത്തിൽ കാണാറുണ്ട്, പല അനലിസ്റ്റുകളും പറയാറുണ്ട്. അതേസമയത്ത് ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള കറക്ഷൻസ് വരാം. ഈ ന്യൂസ് ഡ്രിവൺ ആണല്ലോ മാർക്കറ്റ്. അപ്പോൾ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നാൽ, പക്ഷെ അങ്ങനെ ഒരു ഷാർപ്പ് കറക്ഷൻ വന്നാൽ അത് ഇൻവെസ്റ്റ്മെന്റിനുള്ള അവസരമാണ്, അതാണ് മുതലാക്കുക എന്നുള്ളതാണ്. നല്ല സ്റ്റോക്കുകളിൽ അങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വന്നു അല്ലെങ്കിൽ ഒരു മൈനർ കറക്ഷൻ വന്നാലും രണ്ടോ മൂന്നോ സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല റിട്ടേൺ 2013 സ്റ്റോക്ക് മാർക്കറ്റ് നൽകാനുള്ള സാധ്യതയുണ്ട്. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. നമുക്കറിയാം സ്വർണത്തിൻ്റെ വില വലിയ പീക്കിൽ നിന്നതിന് ശേഷം ഒരു ഡിക്ലൈനിലാണിപ്പോൾ. ഗോൾഡ്മാൻ സാക്സിനെ പോലെ അമേരിക്കയിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു ധനകാര്യ സ്ഥാപനം പോലും 2013 സ്വർണത്തിൻ്റെ വർഷമല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അതിൻ്റെ അർത്ഥം ഇക്വിറ്റിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്, ഷെയറിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കേരളത്തിലുള്ള നിക്ഷേപകർക്ക് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ രീതിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് എല്ലാം ഒരുപക്ഷെ അനുകൂലമായൊരു വർഷമായിരിക്കും വരുന്നത്. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ടു ദി സ്റ്റോക്സ് എന്ന്, അല്ലെങ്കിൽ സ്റ്റേ ഇൻവെസ്റ്റഡ്, അല്ലെങ്കിൽ എങ്ങനെയും ഒരല്പം കയറി എന്നാൽ ഇപ്പോൾ അങ്ങത് വിറ്റ് മാറി അങ്ങ് മാറിക്കളയാം എന്നുള്ളത് വേണ്ട. അതിൻ്റെ ആ പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഫ്രൂട്ട് എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.